ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഒരു മറയും ഒളിവും ഉണ്ടാകാൻ പാടില്ല അല്ലേ. എല്ലാം അവർ പരസ്പരം തുറന്നു പറയണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോൺ, ഈ ഫോണ് എൻ്റെ ഭാര്യയ്ക്ക് തുറന്നു നോക്കാൻ കഴിയണം അല്ലേ. ഏത് പാസ്വേഡാണ് ഞാനിട്ടിരിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ടവൾ അറിയണം, അവളുടെ ഫോണിലെ പാസ്വേഡ് ഞാനറിയണം. അങ്ങനെ പരസ്പരം ഒളിവും മറയുമില്ലാതെ എല്ലാം അറിയേണ്ട ഭാര്യ ഭർത്താക്കന്മാർ, ഇവർ തമ്മിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത, ഷെയർ ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളിൽ ഒന്നാമത്തേത്, എന്താണെന്നറിയോ, നമ്മുടെ പഴയ ലവ് സ്റ്റോറികളൊക്കെ ഉണ്ടാകും. സ്കൂള് കാലഘട്ടങ്ങളിലെ തമാശ നിറഞ്ഞ കുറേ ലവുകളൊക്കെ ഉണ്ടാകും. അതിനെക്കുറിച്ചല്ല, വളരെ സീരിയസ് ആയ വിവാഹത്തിന് മുമ്പുള്ള ലവ് അഫെയേഴ്സുകളൊക്കെ ഉണ്ടാകും. ഇനി സ്കൂൾ കാലഘട്ടത്തിലെ തമാശ തലക്ക് പിടിച്ച, അല്ലെങ്കിൽ പ്രണയം തലക്ക് പിടിച്ച ഒരു തമാശ രൂപേണ നമ്മളിപ്പോൾ കാണുന്ന അത്തരം ലവ് ആണെങ്കിൽ പോലും പരസ്പരം ഭർത്താവിനോടോ ഭാര്യയോടോ തുറന്ന് പറയാൻ പാടില്ല എന്നാണ്. നമ്മൾ ഫസ്റ്റ് നൈറ്റിൽ നമ്മൾ ചോദിക്കും അല്ലേ, നിൻ്റെ പഴയ ലവൊക്കെ എങ്ങനെയായിരുന്നു, ലവൊക്കെ ഉണ്ടായിരുന്നോ? എനിക്ക് കുറേ ലവൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ ചിലർ പറയും. അപ്പം നല്ല രസമായിരിക്കും. ഒരു ഒന്ന് രണ്ട് കൊല്ലമൊക്കെ കഴിഞ്ഞ് നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ, ആ നീയിപ്പോൾ മറ്റേ അവൻ്റെ പേരും പറഞ്ഞിട്ട്, ആ നീ ഇപ്പോൾ അവൻ്റെ കൂടെ അല്ലേ, നിങ്ങൾക്കിപ്പോൾ അവനെ മതിയല്ലോ, എന്നെ വേണ്ടല്ലോ. ഭാര്യയാണ് ഇങ്ങോട്ട് ചോദിക്കും, ആ നിങ്ങൾക്കിപ്പോൾ എന്നെ ഒന്നും കണ്ടുകൂടല്ലോ, അവളെ മതിയല്ലോ. അപ്പോൾ സുഖകരമായ ദാമ്പത്യത്തിന് പലപ്പോഴും കോട്ടങ്ങളുണ്ടാക്കുന്ന, വിള്ളലുണ്ടാക്കുന്ന ഒരു തുറന്നു പറച്ചിലാണ് പഴയകാല അഫേഴ്സുകൾ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പറയേണ്ടത് മാത്രമേ പറയാൻ പാടുള്ളൂ. എല്ലാം പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ടാത്ത ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ ഭർത്താവ് അറിയുകയോ ഭാര്യ അറിയുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാതിരിക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയിട്ടുണ്ടാവും, ഇനിയിപ്പം എന്ത് ചെയ്യാനാ, ഇനിയും ചെയ്യാനില്ല. ഇനി വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ആര് ചിലപ്പോൾ ഭർത്താവായിരിക്കും അല്ലെങ്കിൽ ഭാര്യ ആയിരിക്കും, എനിക്കിങ്ങനെ കുറേ ലൈനൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ സ്കൂൾ ലൈഫ് എങ്ങനെയായിരുന്നു, ലവ് അഫെയേഴ്സ് ഒക്കെ ഉണ്ടായോ, കോളേജിലുണ്ടായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അല്ലേ. ആ ചോദ്യം കേട്ടിട്ട് എനിക്കങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നങ്ങ് പറഞ്ഞാൽ മതി. ചില ഘട്ടം കുടുംബബന്ധം കളവ് പറയൽ അനുവദനീയമായ ചില ഘട്ടങ്ങളുണ്ട്. അതിലൊന്നാണ് കുടുംബബന്ധം ഭംഗിയാക്കാനെന്ന് മുഹമ്മദ് റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം ലവ് അഫേഴ്സുകൾ ഉണ്ടാകാൻ പാടില്ല, അത് ഹറാമാണ്. വിവാഹത്തിന് മുമ്പ് അങ്ങനെ ഒരു ലവ് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. എപ്പോഴാണ് ഇസ്ലാമിൽ പ്രണയം, അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞില്ലേ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രണയിക്കണം, അഗാധമായി പ്രണയിക്കണം, പരസ്പരം ഗിഫ്റ്റുകൾ കൈമാറണം, പ്രണയം നിറഞ്ഞ മെസ്സേജുകൾ അയക്കണം അല്ലേ. അപ്പോഴാണ് ശരിക്കും പ്രണയിക്കേണ്ടത്. നമ്മൾ പ്രണയമൊക്കെ ആ ഒരു ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് മാസത്തോടുകൂടെ തീരുകയാണ്, അങ്ങനെയല്ല, ലൈഫ് മുഴുവൻ പ്രണയിക്കണമെന്നാണ്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. രണ്ടാമത്തെ കാര്യം, ഭാര്യ ഭർത്താവിനെ കുറിച്ചോ ഭർത്താവ് ഭാര്യയെ സംബന്ധിച്ചോ മോശമായ സ്വപ്നങ്ങൾ കണ്ടാൽ ഒരിക്കലും അത് തുറന്ന് പറയാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ മോശമായ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി മോശം അഫേഴ്സിൽ ബന്ധപ്പെടുന്നത് ഭാര്യ സ്വപ്നം കണ്ടു എന്ന് വെക്കുക. അത് ഭർത്താവിനോട് ഒരിക്കലും പറയരുത്. ഇനി ഭാര്യയെ അത്തരമൊരു മോശമായ നിലയിൽ ഭർത്താവ് കാണുന്നുണ്ടെങ്കിൽ അതും ഭാര്യയോട് ഷെയർ ചെയ്യാൻ പാടില്ല എന്നാണ്. കാരണം അത് അവരുടെ മനസ്സിൽ വലിയ വിഷമമുണ്ടാക്കുകയും പതിയെ പതിയെ നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾക്കൊക്കെ അത് ഇടം വെക്കുകയും ചെയ്യും. ഈ സ്വപ്നങ്ങൾ, സന്തോഷകരമായ ദാമ്പത്യത്തിനിടയിൽ ഇത്തരം സ്വപ്നങ്ങൾ നമുക്ക് ഇട്ടുതരുന്നത് ശൈത്താനാണ്. മോശമായ സ്വപ്നങ്ങൾ പിശാചിൽ നിന്നാണെന്ന് മുഹമ്മദുർ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പിശാജ് നമ്മളെ എങ്ങനെയൊക്കെ തെറ്റിക്കാൻ പറ്റും ആ പണിയൊക്കെ എടുക്കും. നമ്മൾ അവൻ്റെ റൂട്ടിൽ പോകാൻ പാടില്ല. ലഅനത്തുല്ലാഹി അലൈഹി, അല്ലാഹുവിൻ്റെ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അത്തരം സ്വപ്നങ്ങൾ കണ്ടാൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്, നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് ഇടത് ഭാഗത്തേക്ക് ഉമിനീര് വരാതെ മൂന്ന് തവണ തുപ്പുക, മൂന്ന് തവണ അള്ളാഹുവിനോട് ആ സ്വപ്നത്തിൽ നിന്ന് കാവൽ തേടുക. ഈ സ്വപ്നം അള്ളാഹുവേ നടക്കരുതേ എന്ന നിലയിൽ അള്ളാഹുവിനോട് ആ സ്വപ്നത്തിൽ നിന്ന് കാവൽ തേടുന്നതോടുകൂടെയുള്ളൊരു പ്രാർത്ഥനാ മനോഭാവം മനസ്സിലുണ്ടാക്കുക. അതുപോലെ തന്നെ പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന കാവൽ തേടുക. അങ്ങനെ നമ്മൾ ചെയ്യുക. അതോടൊപ്പം ഒരാളോടും തുറന്ന് പറയാതിരിക്കുക, മോശം സ്വപ്നങ്ങൾ കണ്ട് അങ്ങനെ ചെയ്യണമെന്നാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ സ്വപ്നം ഫലിക്കില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ കാര്യം, ഭർത്താവിനെക്കുറിച്ച് ഭാര്യ വീട്ടുകാർ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ അത് ഭർത്താവിനോട് പറയാതിരിക്കുക. എന്ന് പറഞ്ഞാൽ ഭാര്യ ഒരു ദിവസം വീട്ടിൽ ചെല്ലുമ്പോൾ, നിൻ്റെ കെട്ടിയവൻ എന്താടി അങ്ങനെയാണ്, നിൻ്റെ കെട്ടിയവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഭാര്യയുടെ വീട്ടുകാർ പറഞ്ഞു നോക്കുക. അവളപ്പോൾ തന്നെ ഫോൺ ചെയ്തിട്ട് ഇക്കാക്ക എൻ്റെ ഉമ്മച്ചിയിലെ നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പറയരുത്, ആ കുടുംബ ബന്ധം അവിടെ തകരും. പ്രശ്നങ്ങളോ? പിന്നെ നമുക്ക് ഒരിക്കലും അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നിങ്ങളുടെ ഉമ്മയും ഭർത്താവും തമ്മിൽ വെറുപ്പാവും. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ കുടുംബക്കാർ തൻ്റെ പ്രിയപ്പെട്ടവളെക്കുറിച്ച് വല്ല കുറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാര്യയോട് വിളിച്ച് പറയുന്ന ഭർത്താവും ആകാൻ പാടില്ല. അത് പരസ്പരം ഷെയർ ചെയ്യാതിരിക്കുക. നാലാമത്തേത്, വിവാഹത്തിന് മുമ്പ് നമുക്കൊരുപാട് അഭിലാഷങ്ങളുണ്ടാവും. എന്ത് അഭിലാഷമെന്നറിയോ, എൻ്റെ
ഭാര്യ എങ്ങനെയായിരിക്കണം, എൻ്റെ ഭർത്താവ് എങ്ങനെയായിരിക്കണം, നല്ല ഉയരമുള്ള, നല്ല വിളുവെളുത്ത, ഒരുപാട് മുടിയുള്ള, അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും. വിവാഹം കഴിഞ്ഞു, അൽഹംദുലില്ലാ, ദാമ്പത്യത്തിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഭാര്യയോട് പറയണം, എടി എൻ്റെ സ്വപ്നം എങ്ങനെയായിരുന്നു അറിയോ, ഞാൻ ആഗ്രഹിച്ചത് നിന്നെ പോലെ താളെയൊന്നുമല്ല, കുറച്ചും കൂടെ ഒരു വെളുപ്പും കുറച്ചും കൂടെ ശരീരവും അതുപോലെ കുറച്ചും കൂടെ മുടിയും, അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ പറയാം. ആ സമയത്തൊരു തമാശക്ക് പറയുന്നതായിരിക്കും, പക്ഷേ അത് പിന്നീട് ജീവിതത്തിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കും. അത് ഭാര്യയാണെങ്കിലും തീരെ ഭർത്താവിനോട് പറയാൻ പാടില്ല. ഭർത്താവിനോട് പറയണം, ഞാൻ ആഗ്രഹിച്ചത് നിങ്ങളെപ്പോലത്തെ ഒരാളൊന്നുമല്ല, ഞാൻ ആഗ്രഹിച്ചത് ഇച്ചിരി നല്ല മസിലുള്ള, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതപ്പോൾ കേൾക്കുമ്പോൾ ഒരു തമാശയാണെങ്കിലും പിന്നീടത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുമെന്നാണ്. അത് സൈക്കോളജിസ്റ്റുകൾ തന്നെ പറയുന്ന കാര്യമാണ്. നമ്മൾ ചില മാനസികമായി ഉണ്ടാക്കുന്ന ചില മുറിപ്പാടുകളാണ് പിന്നീട് കൊലയാളികളെ വരെ രൂപാന്തരപ്പെടുത്തുന്നത്. മക്കൾ പലപ്പോഴും അപകടങ്ങളിൽ ചെന്ന് ചാടുന്നത് മാതാപിതാക്കളുടെ ചില മോശമായ ഇടപെടലുകൾ കൊണ്ടാണെന്ന് സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇത്തരം മോശമായ ചില ഇടപെടലുകൾ മനസ്സിലിങ്ങനെ കിടക്കുകയും പിന്നീടത് വലിയ ഉപദ്രവങ്ങളിലേക്ക് ചെന്നെത്തുകയും ചെയ്യും. അള്ളാഹു അത്തരം അവസ്ഥകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഞ്ചാമത്തത്, ഭർത്താവ് മറ്റൊരു സ്ത്രീയെക്കുറിച്ച് ഭാര്യയോടൊരിക്കലും വർണ്ണിക്കാതിരിക്കുക. നിനക്ക് എപ്പോഴും പറയാം, നിനക്ക് അവളെ പോലെ ആയിക്കൂടെ, അവളെ നോക്കിയേ എന്ത് ഭംഗിയായിട്ട് അവൾ ഡ്രസ്സ് ചെയ്യണത്, അവളുടെ ആ ഒരു മഫ്ത നോക്കിയേ, അവളുടെ ആ ഒരു മഫ്തയുടെ ഇങ്ങനെ കോണ് നോക്കിയേ. എപ്പോഴെങ്കിലും ഒരിക്കലും അതുപോലെ ഒന്ന് ചെയ്യുന്നു വെറുതെ പറയല്ല, ഇത് നിരന്തരം അവളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഭാര്യ പറയാം, നിങ്ങൾക്ക് അവനെ പോലെ ഡ്രസ്സ് ചെയ്തൂടെ, അവൻ്റെ അയാളുടെ പാൻസ് കണ്ടോ, അയാളുടെ ഷർട്ട് കണ്ടോ, അയാളുടെ ഒരു ലുക്ക് കണ്ടോ, ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത് ദാമ്പത്യ ജീവിതത്തിനെ വളരെ അപകടങ്ങളിൽ കൊണ്ടുപോയി എത്തിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കുക. ഇതാണ് അഞ്ച് കാര്യങ്ങൾ. ഈ അഞ്ച് കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഈ ഒരു അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. സ്നേഹത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ എല്ലാം തുറന്നു പറയണം, എൻ്റെ കൂ അല്ലേ, എൻ്റെ കൂ, ഞാൻ എൻ്റെ കൂനോടെല്ലാം പറയും, ഹായിക്കൂ പിന്നീട് പറയാവും, അങ്ങനെ എല്ലാം തുറന്നു പറയാൻ പാടില്ല, പറയേണ്ടതേ പറയാൻ പാടുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവളോട് ഞാൻ ഒന്നും മറച്ചു വെക്കൂല എന്ന് വിചാരിച്ചിട്ട് ലൈഫ് മുഴുവൻ അങ്ങോട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ചിലപ്പോൾ പൊടിപ്പും തെങ്ങില്ല, ചിലപ്പോൾ പ്രണയമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല സ്കൂളിൽ, എന്നാലും ഇല്ലാ കഥകളൊക്കെ വെച്ച് ഭാര്യയോട് അങ്ങോട്ട് അടിച്ചങ്ങോട്ട് വിടും. ലാസ്റ്റ് ഒരു കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് അവൾ മതി, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അവളാണ്, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അവളാണ്, നിങ്ങളവളെ വിളിക്കണ്ടോ, ഇതൊക്കെ തന്നെയായി മാറും, നിങ്ങൾ നോക്കിക്കോ. ഇത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ലൈഫ് മൂന്ന് ഘട്ടങ്ങളാണ്. ഒന്ന് ഹണിമൂൺ പീരീഡാണ്, പിന്നെ സ്ട്രഗ്ലിംഗ് പീരീഡാണ്. അതായത് ആദ്യത്തെ ഹണിമൂൺ പീരീഡിൽ ചെറിയൊരു കുറ്റങ്ങൾ ചെയ്താൽ പോലും നമുക്കതൊരു കുറ്റമായിട്ട് തോന്നൂല, മനസ്സിലായോ? എന്നാൽ സ്ട്രഗ്ലിംഗ് പീരീഡിൽ കുറ്റങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും അത് വലിയ കുറ്റമായിട്ട് മാറും. അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ ഇതൊക്കെ ചിന്തിച്ചു പോകുന്നത്. അത് വലിയ അപകടങ്ങളിലേക്ക് ചെന്നെത്തിക്കും. അപ്പോൾ ഈ ഒരു അഞ്ച് കാര്യം നമ്മുടെ ലൈഫിൽ പരസ്പരം ഷെയർ ചെയ്യാതിരിക്കുക, അത് ഏറ്റവും ഹൃദ്യമായൊരു ദാമ്പത്യത്തിന് കാരണമാണെന്നാണ്. അള്ളാഹു അത്തരം ഹൈറായ ദാമ്പത്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.